നമസ്കാരം. ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കുന്നത് നടപ്പിലാക്കുന്ന രീതിയിൽ അപാകതകളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. റോഡിൽ കുഴികൾ ഉണ്ടാകണമെന്ന നിലപാടില്ല, അതിനെ പിന്തുണയ്ക്കുന്ന ആളുമില്ല. കേരളത്തിലെ മന്ത്രി പറയുന്നത് കേന്ദ്രത്തിന്റെ കുഴി കേരളത്തിന്റെ കുഴി എന്നിങ്ങനെയാണ്. പക്ഷേ താൻ അങ്ങനെ ഒരു വ്യത്യാസമായി കാണുന്നില്ല. റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിന് ചടങ്ങ് പോലെയാണെന്ന ആരോപണത്തെക്കുറിച്ച് പരിശോധിക്കണമെന്നും താൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പല്ലെന്നും വി മുരളീധരൻ പറഞ്ഞു. വളരെ കാര്യക്ഷമതയോടെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുമെന്ന മന്ത്രിയാണ് നിതിൻ ഗഡ്കരി. കേരളത്തിനോട് അദ്ദേഹം ഒരു വിവേചനവും കാണിച്ചിട്ടില്ല. കേരളം ഭരിക്കുന്നവർ തന്നെ പറയുന്നത് ഏറ്റവും നല്ല പരിഗണന കേരളത്തോട് കാണിക്കുന്ന വ്യക്തിയാണ് ഗഡ്കരി എന്ന്. അപ്പോൾ പിന്നെ ആരാണ് അവഗണനയും വിവേചനവും കാണിക്കുന്നത്? ഇതെല്ലാം ഓരോ സന്ദർഭത്തിലെ സാഹചര്യം അനുസരിച്ച് മാറി മാറി നടത്തുന്ന രാഷ്ട്രീയ പ്രസ്താവനകൾ മാത്രമാണ്. രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് വേണ്ടത്. ഇത് സംബന്ധിച്ച് ഇന്ന് തന്നെ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം, മുരളീധരൻ പറഞ്ഞു. അതേസമയം ദേശീയപാതയിൽ ധൃതിപ്പെട്ട് നടത്തിയ അശാസ്ത്രീയ കുഴിയടക്കലിൽ ഇടപെടാൻ ഹൈക്കോടതി അമിക്കസ് ക്യൂറി വഴി നിർദ്ദേശം നൽകി. ടാർ പാക്കറ്റിലാക്കി പശവ ചുട്ടിക്കുന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഭവം വിവാദമായതോടെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ അറ്റകുറ്റപ്പണി തൃശൂർ എറണാകുളം കളക്ടർമാർ പരിശോധിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കുഴിയടയ്ക്കുന്ന സ്ഥലങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് കോടതിക്ക് കൈമാറാനാണ് നൽകിയിരിക്കുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റേതാണ് ഉത്തരവ്. അമിക്കസ് ക്യൂറി വഴിയാണ് കോടതി നിർദ്ദേശം നൽകിയത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കളക്ടർമാർ കാഴ്ചക്കാരായിരിക്കരുത്, അവർക്ക് അധികാരങ്ങളുണ്ട്. ദുരന്ത നിവാരണ നിയമപ്രകാരം മോശം റോഡുകൾ ഉണ്ടായാൽ അതിലിടപെടാൻ ജില്ലാ കളക്ടർക്ക് അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇന്ന് അശാസ്ത്രീയമായ രീതിയിലുള്ള കുഴിയടക്കൽ കണ്ടതിനെ തുടർന്നാണ് കോടതി വീണ്ടും ഈ വിഷയത്തിൽ ഇടപെട്ടത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.